നമസ്കാരം ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ സെക്കൻഡ് എ മൊഡ്യൂളായിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പം അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. എന്നൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇൻ കമ്പനീസ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 129 പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ ഗീവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 133 ആൻഡ് ഷാൽ ഇൻ ദ ഫോം ആസ് മേ ബി പ്രൊവൈഡഡ് ഫോർ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് കമ്പനീസ് ഇൻ ഷെഡ്യൂൾ 3. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 129 പറയുന്നു, ഒരു കമ്പനിയിലെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഒരു കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ട്രൂ ആയിട്ടും ശരിയായിട്ടും ന്യായമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പാലിച്ചുകൊണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽ അതുപോലെ തന്നെ ഓരോ കമ്പനി ഒരു ഡിഫറെൻറ്റ്, നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ പല പല ഹെഡിലുണ്ട്. അപ്പോൾ ഓരോ കമ്പനി എങ്ങനെയാണ് ഏത് ഫോമിലാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മുടെ ഷെഡ്യൂൾ സെക്ഷൻ 133 പറയുന്നുണ്ട്. സെക്ഷൻ 2 ക്ലോസ് 40 ഓഫ് കമ്പനീസ് ആക്ട് 2013 സ്റ്റേറ്റ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലേഷൻ ടു എ കമ്പനി ഇൻക്ലൂഡ്സ്. നമ്മളുടെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് 40 ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെ, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടുന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ ഇൻ ദ കേസ് ഓഫ് കമ്പനി ക്യാരിങ് ഓൺ എനി ആക്ടിവിറ്റി നോട്ട് ഫോർ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണെങ്കിൽ, ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് പ്രോഫിറ്റ് പിന്നെ ലക്ഷ്യമല്ലാത്ത സേവനം ലക്ഷ്യമാക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ആയിരിക്കണം. പിന്നെ ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഇഫ് ആപ്ലിക്കബിൾ, നമ്മുടെ ഇക്വിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്ലനേറ്ററി നോട്ട് അനെക്സ്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് എനി ഡോക്യുമെൻറ്റ് റെഫേർഡ് ടു ഇൻ സബ് ക്ലോസ് 1 ആൻഡ് സബ് ക്ലോസ് 4. അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി നോട്ട്, നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടൊക്കെ വരയ്ക്കുമല്ലോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കമ്പനീസ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് 40 പറയുന്നുണ്ട്. അപ്പം നമ്മളതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കണം, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഫോർമാറ്റിലെ വ്യത്യാസം വന്നു, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നായിരുന്നു, ഇപ്പോഴത്തെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലേഴ്സ് എമൗണ്ട് വേണം, അതായത് ഡീറ്റെയിൽസ് നമ്മുടെ ഐറ്റംസ് ഒക്കെ എഴുതാനുള്ളൊരു പിന്നെ കോളം വേണം, അതിനുശേഷം നോൺസ് ടു അക്കൗണ്ട്, അതായത് നമ്മുടെ ഈ ഐറ്റം എല്ലാം കൂടെ ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു നോൺസ് ടു അക്കൗണ്ട് വേണം, പിന്നെ എമൗണ്ട് കോളം വേണം, കറണ്ട് ഇയറിലെ എമൗണ്ട് എഴുതാനും പ്രീവിയസിൽ എഴുതാനും അങ്ങനെയുള്ള കോളമാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ആദ്യം തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷനാണ് നമ്മൾ ആദ്യം കാണിക്കുക, അതായത് ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടുന്ന റവന്യൂ ആണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. അതുകൂടാതെ മെയിനായിട്ടുള്ള ഇൻകം അതാണല്ലോ, അതുകൂടാതെ ബിസിനസ്സിന് മറ്റെന്തെങ്കിലും ഇനത്തിൽ വല്ല ഇൻകം കിട്ടുന്നെങ്കിൽ അത് അതർ ഇൻകം എന്ന ഹെഡിങ്ങിൽ കാണിക്കും. ഇത് രണ്ടുമാണ് ഇൻകമായിട്ട് വരുന്നത്. അതിൽ നിന്നും പിന്നെയുള്ള എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് വരാം, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് വരാം, ചേഞ്ചസ് ഇൻ ഇൻവെൻ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, എംപ്ലോയീസ് ബെനഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇൻകത്തിൽ നിന്നും ഈ പറഞ്ഞ എക്സ്പെൻസസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കിട്ടും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡീറ്റെയിൽഡ് ഫോർമാറ്റ് വിശദമായിട്ട് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ മതി, അതിൽ ഓരോ ഐറ്റംസും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കമ്പനീസ് ആക്ടിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെന്ന്
മനസ്സിലാക്കുക. അതാണ് നമ്മൾ അതിനകത്ത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ എളുപ്പമാണ്, നമുക്ക് ഐറ്റം എല്ലാം ഡയറക്റ്റ് തന്നെ തരും. അപ്പോൾ ആദ്യം ഇൻകം ആണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കുക, പിന്നെ എക്സ്പെൻസസ് ആണ്. ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് ഇനി വരും വീഡിയോസിലൂടെ കാണാം.